ഡേ ഇൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നോ ബേക്കൺ നോ ജെലാറ്റിൻ ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഫുഡ് വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പുഡിങ്ങിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു ബേസ് കൊടുക്കാനായിട്ട് ചോക്ലേറ്റ് കേക്ക് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് കേക്ക് വാങ്ങിയതാണ്, ഹോം പ്രിപ്പയർഡ് അല്ല. പിന്നെ വേണ്ടത് ഫ്ലേക്ക് ചോക്ലേറ്റ്സ്, പിന്നെ വിപ്പിംഗ് ക്രീം, ബട്ടർ, ഓറിയോ, കൊക്കോ പൗഡർ, സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്. വാങ്ങിയ ചോക്ലേറ്റ് കേക്ക് ആണെങ്കിൽ ഒരു ലോഫായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു ലോഫിനെ ഞാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ഞാനിവിടെ വിപ്പ് ചെയ്യുന്നത്. ഇത് കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് പോലെ നന്നായി വിപ്പ് ചെയ്യണം എന്നില്ല. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. ഹാഫ് ടിന്ന് മിൽക്ക് മെയ്ഡ് മതിയാവും. എന്നിട്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു കൊക്കോ പൗഡറിൻ്റെ ഒരു ഗനാഷ് പ്രിപ്പയർ ചെയ്യുക. അതിനായിട്ട് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഈ ഓറിയോ ഫ്ലേവേർഡ് കൊക്കോ പൗഡറും പിന്നെ കുറച്ച് ഒരു 1 സ്പൂണ് ഫ്രഷ് ക്രീം കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എനിക്കിവിടെ ഓറിയോ ഫ്ലേവേർഡ് കൊക്കോ പൗഡറാണ് കിട്ടിയത്. അതില്ലാത്ത പ്ലെയിൻ കൊക്കോ പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓറിയോ ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഇത് ഓറിയോ ആയതുകൊണ്ട് തരി പോലാണ് ഉള്ളത്, ഫൈൻലി പൗഡേർഡ് ആയിട്ടല്ല. ഇനി പുഡിംഗ് ട്രേയിലേക്ക് നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് ബേസിൽ ഈ ഒരു സ്ലൈസ് ചെയ്ത് വെച്ച കേക്ക് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈക്വലി സെറ്റ് ചെയ്യണം. അങ്ങനെ ഫസ്റ്റ് ബേസ് മുഴുവനും സ്ലൈസ് ചെയ്ത് വെച്ച കേക്ക് വെച്ച് സെറ്റ് ചെയ്ത ശേഷം ഇനി ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒരു പകുതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അഗെയിൻ ഒന്നുകൂടി ഈ കേക്ക് സ്ലൈസസ് വെച്ച് ലെയർ ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒന്നുകൂടെ ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു സ്പൂണ് വെച്ചിട്ട് ഞാൻ ഈക്വലി എല്ലാ ഭാഗവും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൂണ് വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഫൈനൽ ലെയറ് ഫ്ലേക്സ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജിൽ ഫ്ലേക്സ് പൗഡറും മിഡിലിൽ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്തതും ഒക്കെ കൂടി വരുമ്പോൾ ഒരു മഡ് ലൈക്ക് ലുക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പുഡിങ്ങിന് അങ്ങനെ ഒരു പേര് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഫ്ലേക്സ് ഒരു പൊടിഞ്ഞു പോകുന്ന പോലത്തെ ടൈപ്പ് ചോക്ലേറ്റ് ആണ്, പെട്ടെന്ന് പൊടിഞ്ഞു വരും. അതുകൊണ്ടാണ് ഇത് ഒരു മഡ് ലൈക്ക് ഫീൽ നമുക്ക് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്, ഡിഫറെൻ്റ് ടേസ്റ്റാണ്. അപ്പോൾ ഈസി ആൻഡ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ ആൻഡ് ഫ്ലേക്സ് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.